വേഗം ഒഴിച്ചടാ. ഒന്ന് തെക്ക് നിരക്കൂട്ടാണ്ടുക്ക്. ആ നീ ഒഴിക്കേ. ഇതോ ഒഴിക്കണില്ല ഇപ്പത്. അപ്പളിക്ക് അടിക്കൽ കഴിഞ്ഞ വെള്ളം ഒഴിച്ചടിക്കലാകട്ടാ, അല്ലെങ്കിൽ കോടല് കത്തിപ്പോ. അല്ലെങ്കിൽ ഒറ്റ വില ഈ കാശിന് തന്നെ കിട്ടുള്ളൂ. അതെ രാഘവേട്ടൻ ഷെയർ ഇട്ടിട്ടില്ലാ. ഷെയർ ഇടാനത് കാശ് വേണ്ടത്. ഒരാഴ്ച പണി എന്തുട്ട രാഘവട്ടി പറയണത്. വാർപ്പണിക്കാർക്ക് നമ്മുടെ നാട്ടില് പണിയില്ലെന്ന അന്വേഷിക്കണം. നല്ല പണി ഓട്ടോറിക്ഷ ഓടിക്കുന്ന പോലെ ഒന്നല്ല, എല്ലായിടത്തും ബംഗാളികളെ പണി. നമ്മളൊന്നും വേണ്ടപ്പ. പെയിന്റ് പണിക്ക് ഇതിനടെ അവസ്ഥ. പെയിന്റിന് കാശുണ്ട്, എന്നാ പണിക്ക് കാശില്ല. ഒരെണ്ണം കൂടി വെച്ചടാ. നാളെ വില്ലേജിന്റെ അവിടെ ഒരു പണിയുണ്ട്, വലിയതെന്നല്ല ചെറുപണിയാ. ഒരെണ്ണം ചോദിച്ചടാ. ആ ഷമീറിൻ്റെ അവിടെ പോയിട്ട് കോഴിനെ മേടിക്കാം. കോഴിയെ വാങ്ങാൻ കാശുണ്ട്, ഷെയർ ഇടാൻ കാശില്ല. ഡോസിക്കിരുന്ന് മോന്തണണ്ടില്ലേ. നീ കഴിക്കരാകവ. എനിക്ക് നിന്റെ കള്ളും വേണ്ട, സാമാനം വേണ്ട. അങ്ങനെയല്ലേ. അതെ, രാഘവൻ്റെ കയ്യിൽ കാശുള്ള കാലത്ത് നിങ്ങൾ കുറെ കുടിച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ ഇപ്പൊ വലിയ മാന്യന്മാര് വന്നിരിക്കുന്നു, ഓലെത്താൻ വന്നിരിക്കുന്നു. ശരി ശരി. അടങ്ങര കയ്പ് വാപ്പറിയണല്ല. രാഘവേട്ടാ പൂവല്ലേനേ, എന്നിട്ട് വായോ. രാഘവേട്ടാ വായോനേ. രാഘവേട്ട തോമേട്ടനത് എന്തിന്റെ കേടാ, ഓസിക്കല്ല ഈ അടിക്കണത്. നിന്റെ സാമാനം എനിക്ക് വേണ്ട. തോമേട്ട വിളിച്ചേ, പോണോര് പോട്ടെ. എന്നാലും രാഘവനെ പിണക്കണ്ടായിരുന്നല്ലടാ. കഴിച്ചു കൊല്ലുമ്പഴേ പിഴയാണ് സുഖാട്ടാ. ഞായറാഴ്ചക്കല്ലേ മിന്നിങ്ങി. അതെ, അടുത്ത ആഴ്ച ഒരു വാർപ്പുണ്ട്, എനിക്ക് നിൽക്കാൻ പറ്റുമോ? ചെറുപണിയൊക്കെ എണീച്ച രാത്രി ഇന്ന് ചെയ്യാം. അതെ, ആ ഞാൻ ഒഴിവിൽ വിളിക്കാം. ആ ഞാൻ വിളിക്കട്ടാ. ആയിക്കോട്ടെ. നാളെ ചോദിക്കണേ ഞാനായിരുന്നു നാട്ടിലെ തവിട്ടു അടിച്ചേനെ.
രാജാ നീ പൊക്ക, നിന്നൊരു സെന്റ് കയ്യിൽ കിട്ടൂട്ടാ. അന്ന് നീ പള്ളതിയും കത്തിയിട്ടാ. അല്ല കോയിൻ വാങ്ങിച്ചില്ലേ? മറന്നു, നാളെ വാങ്ങിക്കാം. കുടിച്ചു നടക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, അതിനൊന്നും ഒരു മറവില്ല. കുടുംബത്തേക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ നിങ്ങളൊക്കെ ഒരാണാ. നിർത്ത്, തേങ്ങയിലെ വർത്താനം വന്ന് കേറിയ തുടങ്ങും. എന്തെങ്കിലും ചോദിച്ചാ അപ്പൊ പിറുപിറുത്തോ? മാണിക്കും പോലെ ഇതടിക്കും. രാഘവ, ഇന്നലെ എന്തായിരുന്നു പുകിലേ? ഈ നിക്കള ആളായിരുന്നു. അതെ, ഇന്നത്തെ പോലെ ഒരു അടിയും ചവിട്ടും. ഏ, സിനിമയിൽ മോഹൻലാൽ ചെയ്യുന്ന മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ദേ ഇന്നലെ എൻ്റെ ഈ അംഗപ്പുറപ്പെടും. അതേ, രോമകരെ നീട്ടി നിൽക്കായിരുന്നു, ഞെട്ടിപ്പോയി. എന്ത് കളിയെ നീ കളിച്ചിരുന്നേ? അല്ല, വെറുതെ അമ്മ കിട്ട കയറാൻ വന്നിട്ടല്ലേ. താനിതെന്നിട്ട് പറഞ്ഞു പറയണേ? ഞാൻ അമ്മ കിട്ട കയറുന്ന ആ രാഘവൻ എന്നെ കിട്ട കയറാൻ വന്നത് എന്നിട്ട് തല്ലിയത്. കിട്ടണം കിട്ടണം, അവര് രണ്ടെണ്ണം കിട്ടണം. അവരെനിക്കറിയാം, എന്റെ ഒരു നോട്ടമറി വെച്ചിട്ട് അവന്റെ പള്ളയിൽ കത്തി കേറ്റന്നെ വേണം മാറി. ഓ പിന്നെ അവടെ കുത്താൻ വരട്ടെ, എന്റെ കൈ കോത്താഴ്ത്തി വെച്ചിരിക്കല്ലേ. ഞാനും കുത്തവനെ, നമ്മുടെ കയ്യിലുണ്ട് ഈ സാധനമൊക്കെ. ആ രാജാ, നീ ഒന്ന് സൂക്ഷിച്ചോ. രാഘവേട്ടൻ ഇപ്പൊ ഇങ്ങനെ നടക്കണം നോക്കണ്ട. അറിയാലോ, പണ്ട് വലിയ കേടിയാന്നാ കേട്ടേക്കണ. നീ പേടിക്കൊന്നും വേണ്ട, പക്ഷേ രാഘവൻ കുത്തുന്ന് പറഞ്ഞാ കുത്തിയിരിക്കും. ഇന്നലെ തിരിലേ വേറെ അടി എന്ന് വെച്ചാ പൊരിഞ്ഞില്ലേ പിന്നെ ആരാ അറിയോ? രാഘവേട്ടൻ പിന്നെ രാജൻ സിനിമയില് കാണുമല്ലെന്നായിരുന്നില്ല. അത് അസലടി എല്ലാരും നോക്കി കഷ്ട ഒരാൾ പിടിച്ചു മാറ്റണ്ടേ? എവിടെ നമ്മളാണ്ടല്ലേ. ഞാൻ രാഘവേട്ടൻ ഇങ്ങനെ ഒന്ന് നോക്കി ആളുടെ മുഖം കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി കാര്യങ്ങളുടെ കിടപ്പത്ര പന്തിലാണ്.
പെട്ടെന്ന് രാഘവന്റെ രാജനെ കഴുത്തിനെ കുത്തിപ്പിടിച്ചിട്ട് അരയിന്ന് കത്തിയിട്ട് പള്ളക്ക് കുത്തണ്ടോ. എന്താ ചെയ്യാ, കുത്തിന് ആള് തരും, അമ്മാരി മൂർച്ച രാഘവട്ടനെ കത്തിക്കും, അറിയില്ലേ. ഞാനിവിടെ പെന്നെയും കൂടി ചാടിയ വീണു. ഞാൻ രാഘവട്ടനെ കഴിക്കാൻ പിടിച്ചിട്ട് പറഞ്ഞു, രാഘവട്ട ഇപ്പൊ കുത്തണ്ട, അല്ലെങ്കിൽ കാണായിരുന്നു ചോരപ്പുഴ. ഇങ്ങനെ ചോരപ്പുഴ പക്ഷേ ഉണ്ടല്ല രാഘവട്ടൻ ഭയങ്കര വാശിയില്ല, അറിയില്ലേ. ആള് പഴയ കേടിയ അതാരോന്ന്, ഇതൊക്കെ ആരെങ്കിലും ഇപ്പൊ പറഞ്ഞിട്ടോളോ മനസ്സിലാവാനായിട്ട്. എല്ലാവർക്കും അറിയണ കാര്യല്ലേ, ആള് കുത്തുന്ന് പറഞ്ഞ കുത്തിയിരിക്കും. പ്രഭാകരേട്ടാ, ആ രാജിനെ തിന്നൊക്കെ നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടാ? അയാൾ ആ രാഘവൻ്റെ ഒന്ന് കുത്തു മേടിക്കും. ആ കവലയിൽ വല്ല വഴക്കുണ്ടാക്കേണ്ട വല്ല ആവശ്യം രാജിനുണ്ടാ? രാജും വരുന്നല്ലോ. രാജ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാനെന്തിനാ പേടിക്കണ? ആ രാഘവ ഒരു പുല്ലാണ്. ഞാനൊന്നും ചെയ്തില്ല ചേട്ടാ. അയാൾ എന്റെ മെക്കെട്ട് കയറി വന്നത്. വലിയ വർത്തമാനം പറയാൻ നോക്കാൻ. നീ ധൈര്യമായിട്ട് ഇരിക്കേ. ഞാൻ ധൈര്യമായിട്ട് വന്നിരിക്കണേ, എനിക്കുള്ള അവനുള്ളോ. അത് ചേട്ടാ വരുമ്പോൾ പേടിക്കില്ല, ഞങ്ങൾ കൂടി ഉണ്ട് കേട്ടാ. അവന് കുത്തി കിട്ടാനുള്ള തന്നെയാ. ഒരു കോഴിനെ കൊല്ലാൻ പറ്റാത്ത നിങ്ങളാ ഒരുത്തന്റെ പള്ളക്ക് കത്തി കയറ്റാന്ന് പറഞ്ഞ അങ്ങാടി നിന്ന് വെല്ലുവിളിച്ചേ. നിന്നോട് ആരാ പറഞ്ഞത്? അത് നമ്മുടെ കൂട്ടുകാരി കളി കഴിഞ്ഞു വരുമ്പോ പറഞ്ഞു. അങ്ങാടി നിന്നുള്ള വെല്ലുവിളി പിന്നെ മെക്കെട്ട് കയറാൻ വന്ന പിന്നെ എന്ത് ചെയ്യാ? കത്തി വാങ്ങിച്ചാ. കത്തി വാങ്ങിച്ചില്ല. ഓ, ഈ തീട്ട മുറിച്ച മുറിയാത്ത കത്തിയോടെ ഞാനിപ്പോ ഈ കോഴിനെ കൊല്ലാൻ പോണ്. നാളെ വരുമ്പോ കത്തി വാങ്ങിച്ചു വന്നോളോ. നാളെ ഒരു കത്തി. അതെ, ഇന്ന് വരുമ്പോ മര്യാദക്ക് കത്തി വാങ്ങിച്ചു വന്നോളോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കാര്യമില്ല കേട്ടാ. അതെ, നല്ല മൂർച്ചയുള്ള കത്തിനല്ലേ കൊടുത്തിരിക്കുന്നത്. അതെ, എന്തേ എന്തിനാ കത്തി കൊണ്ടുപോയെന്നാ? ഒരാളെ അലക്കാനാ? പിന്നല്ലാതെ ആരാന്ന് വിചാരിച്ചാ പോയ മുതല്? അവർ രണ്ടു കട നിൽക്കടേ. അതെ, കുഴപ്പത്തിന് പോട്ടതീയേ, കുഴപ്പത്തിനൊന്ന് പോടാ. നീ എവിടേക്ക പോണേ? രാജാ, പള്ളിക്കേറ് നോക്കിയാലോ. രാഘവേട്ട, നീ എന്തായിരുന്നു പറഞ്ഞ നാവാട്ട അവിടെ കാലേക്കെടുന്നിട്ട് നാവിടറാ? എന്തിനാ നിന്റെ അപ്പുറത്തെ ദേഷ്യം?
എന്റെ മക്കളെ അബദ്ധം കാണിക്കില്ലട്ടോ അവിടെ. നീ എന്താ ഞാൻ നിന്നെ കുത്താൻ വേണ്ടി കിടക്കാ? ഇത് പെണ്ണ് വീട്ടിൽ നിന്ന് കൊറേ ദിവസമായി കത്തി മൂർച്ചുള്ളതൊന്നും വീട്ടിലില്ല എന്ന് പറയണം. ഞാൻ വാങ്ങിച്ചാണ് ഈ കത്ത്. ആണ് നിന്നെ കുത്താനാ? എല്ലാർക്കേ ഒന്ന് കുത്തിക്കാന്നൊരു വിചാരണ്ട്. നടന്നാ കൊള്ളാം. അല്ല നിന്നെ കുത്തിട്ട് ഇപ്പൊ ഞാൻ ജയിലിൽ പോയി എടുക്കാൻ പോകാം. നിങ്ങളെ രാജാ, ഇപ്പൊ നീ പൊക്ക. നിന്നൊരു ദിവസം എന്റെ കയ്യിൽ കിട്ടൂട്ടാ. അന്ന് നീ പള്ളരിയും കത്തിയിട്ടാ. രാഘവനടായി പറഞ്ഞ പറഞ്ഞ പോലെ നീ അവനെ കുത്തിയിട്ടോ രാഘവ. മോൻചേട്ടന്റെ കടന്ന് കത്തി വാങ്ങിക്കാൻ നിൽക്കുമ്പോഴേ എനിക്ക് പന്തിയോട് തോന്നിയതാ. നല്ല മൂർച്ചുള്ള കത്തേനെ ചോദിച്ചു വാങ്ങിച്ചപ്പോ ഞാൻ ചോദിച്ചു എന്താ കാര്യം. രാജന്റെ പള്ളക്കേറ്റാണെന്ന് പറഞ്ഞ ഒരൊറ്റ പോക്കായിരുന്നു. കവലയിൽ വെച്ച് കുത്താൻ പോയപ്പോ പിടിച്ചു മാറ്റാൻ ഞാനുണ്ടായി. എല്ലായിടത്തും നമുക്ക് എത്താൻ പറ്റുമോ? ഇനിയിപ്പോ ആ രാജന്റെ വീട്ടുകാർ വെറുതെ ഇരിക്കുന്നു തോന്നണ്ട. അവര് വരും, രാഘവനെ തിരിച്ചു കുത്തും, അത് ഉറപ്പാ. അടുത്ത് തന്നെ ഒരു കുത്ത് കാണാൻ മോനേ.